എല്ലാവർക്കും പി എസ് സി റാങ്ക് മേക്കേഴ്സിൻ്റെ ചലഞ്ച് നമ്പർ 8 ഹാർദവുമായ സ്വാഗതം. ആദ്യമായി ഞങ്ങൾ തരുന്ന ഓപ്ഷനുകളിൽ നിന്ന് കൃത്യം എന്ന് തോന്നുന്ന ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. അവസാനം ഞങ്ങൾ പറയുന്ന ആൻസറുമായി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. സോലിയം കപ്പ് ഏത് സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടതാണ്? ഐസ് ഹോക്കി, ടേബിൾ ടെന്നീസ്, ഗോൾഫ്, പോളോ ഇവയാണ് ഓപ്ഷനുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നെവർ ലെറ്റ് മീ ഗോ എന്ന് പറയുന്ന ഫേമസ് നോവൽ എഴുതിയതാണെന്നാണ് ക്വസ്റ്റ്യൻ. കസുവോ ഇഷിഗരോ, ഹെർത്ത മുള്ളർ, ജോർജ് സൗണ്ടർ, ഡേവിഡ് ഗ്രോസ്മാൻ ഇവയാണ് ഓപ്ഷനുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അംബാസിഡർ ആരെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സച്ചിൻ, സി കെ വിനീത്, നിവിൻ പോളി, മോഹൻലാൽ ഇവയാണ് ഓപ്ഷനുകൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് ആരെന്നാണ്? ജെ ഡി മൺട്രോ, എച്ച് വി കൊനോലി, ഡേവിഡ് സിംസൺ, റിച്ചാർഡ് വെല്ലസി ഇവയാണ് ഓപ്ഷനുകൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്ബർ നിർത്തലാക്കിയ ജസിയ എന്ന് പറയുന്ന ടാക്സ് സമ്പ്രദായം വീണ്ടും പുനരവതരിപ്പിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ? ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ ഫസ്റ്റ് ഇവയാണ് ഓപ്ഷനുകൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാഫേൽ ഇടപാട് ഇന്ത്യ ഏത് രാജ്യവുമായാണ് നടത്തുന്നത്? റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, ജർമ്മനി. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നോക്കിയയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആരെന്നാണ് ക്വസ്റ്റ്യൻ? രാജീവ് സിരി, സഞ്ജയ് മൽത്തോറ, അജയ് സിംഗ് ബംഗ, ശന്തനു നാരായൺ ഇവയാണ് ഓപ്ഷനുകൾ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇത് വൺ വേർഡ് എഴുതാനാണ്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ്. എ ഹാറ്റർ ഓഫ് നോളജ് ആൻഡ് ലേണിംഗ്, അതിൻ്റെ വൺ വേർഡ്. ബിബ്ലിയോഫൈൽ, ഫിലോജലിസ്റ്റ്, മിസോജിനിസ്റ്റ്, മിസോ ലോജിസ്റ്റ്, നാല് ഓപ്ഷനുകളാണ് ഉള്ളത്. ഒമ്പതാമത്തെ കൊല്ലേ കടക്കുകയാണ്. താഴെ തന്നിരിക്കുന്ന ഒരു സെറ്റുണ്ട്, അതിൽ നിന്ന് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്, അത് ഏതെന്നാണ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫൈക്കോളജി ആൽഗേ, ഓർണിത്തോളജി ബേർഡ്സ്, മൈക്കോളജി ഫംഗേ, ബയോളജി ബോട്ടണി ഇവയാണ് ഓപ്ഷനുകൾ. പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 2018 മുട്ടത്ത് വർക്കി പുരസ്കാര ജേതാവാരെന്നാണ് ക്വസ്റ്റ്യൻ. പ്രഭാവർമ്മ, ടി വി ചന്ദ്രൻ, കെ ആർ മീര, കെ സച്ചിദാനന്ദൻ ഇവയാണ് ഓപ്ഷനുകൾ. ക്വസ്റ്റ്യനുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആൻസർ ഭാഗത്തേക്ക് കടക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്ന ആൻസറും ഞങ്ങൾ പറയുന്ന ആൻസറുമായി കമ്പയർ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സോലിയം കപ്പ് ഏത് സ്പോർട്സ് ഇവൻറ്റുമായി അസോസിയേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഗോൾഫാണ്. ഇതൊരു ഗോൾഫ് ടൂർണമെൻ്റ് ആണ്. അത് അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രൊഫഷണൽ വുമൺ ഗോൾഫ് പ്ലെയേഴ്സ് ആണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് 2 ഒരിക്കൽ നടത്തുന്ന ഇവൻ്റ് ആണ്. അപ്പോൾ സോലിയം കപ്പ് ഗോൾഫുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെവർ ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞ ഫേമസ് നോവൽ എഴുതിയതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് കസുവോ ഇഷിഗരോയാണ്. 2017 ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് നേടിയ കസുവോ ഇഷിഗരയുടെ നോവലാണ് നെവർ ലെറ്റ് മീ ഗോ. അദ്ദേഹത്തിൻ്റെ വേറെ ഫേമസ് നോവലുകളുണ്ട്, ദ റിമെയിൻ ഓഫ് ദ ഡേ, ദ സാഡസ്റ്റ് മ്യൂസിക് ഇൻ ദ വേൾഡ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റ് ഫേമസ് നോവലുകളാണ്. പിന്നെ അദ്ദേഹം ജനിച്ചതെന്ന് പറയുന്നത് നാഗസാക്കിലാണ്, ജപ്പാനിലെ നാഗസാക്കിലാണ് കസുവോ ഇഷിഗരോ ജനിച്ചത്. ഇപ്പോൾ അദ്ദേഹം ബ്രിട്ടനിലാണ് താമസിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ബ്രാൻഡ് അംബാസിഡർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് മറ്റാരുമല്ല, മോഹൻലാലാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC ഓണർ സച്ചിനും അതിൻ്റെ ഈ വട്ടത്തെ ഒഫീഷ്യൽ സ്പോൺസർ എന്ന് പറയുന്നത്, മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് മൈജിയുമാണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അത് എച്ച് വി കൊനോലിയാണ്. ആ സമയത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന എച്ച് വി കൊനോലിയാണ് നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്ബർ 1564 നിർത്തലാക്കിയ ജസിയ എന്ന് പറഞ്ഞ ടാക്സ് സമ്പ്രദായം വീണ്ടും കൊണ്ടുവന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഔറംഗസേബ് ആണ് കൊണ്ടുവന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. റാഫേൽ ഇടപാട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് നടത്തുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രാൻസുമായിട്ടാണ് ഇന്ത്യ റാഫേൽ ഇടപാടിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അത് 2016 നരേന്ദ്രമോദി അനൗൺസ് ചെയ്ത പ്രോജക്റ്റാണ് റാഫേൽ വിമാനങ്ങൾ വാങ്ങുക എന്നുള്ളത്. അത് അന്നത്തെ ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന ഫ്രാൻസിസ് ഹൊളാണ്ടോ ആയിട്ടാണ് ആ ഡീലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോണാണ്. ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡൻ്റ് ഇമാനുവൽ മാക്രോണും നമ്മുടെ റാഫേൽ ഉടമ്പടിയുമായി ഡീൽ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻകോയിസ് ഹൊളാണ്ടോ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സിഇഒ നോക്കിയയുടെ CEO ആരെന്നാണ് ക്വസ്റ്റ്യൻ. അത് രാജീവ് സുരിയാണ്. ഇന്ത്യക്കാരനായ രാജീവ് സുരിയാണ് നോക്കിയയുടെ CEO എന്ന് പറയുന്നത്. ഇന്ത്യക്കാരായ ഒരുപാട് പേര് ഇപ്പോൾ പല മെയിൻ ഓർഗനൈസേഷൻ്റെയും CEO ആയിട്ടുണ്ട്. അതിൻ്റെ കുറേ എക്സാമ്പിൾ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ സഞ്ജയ് മഹത്തോറ എന്ന് പറയുന്നത് നമ്മുടെ സാൻഡിസ്ക് എന്ന് പറഞ്ഞ പെൻഡ്രൈവ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ കോഫൗണ്ടറാണ്. പിന്നെ നമ്മളുടെ താഴെ തന്നിരിക്കുന്ന അജയ്പാൽ സിംഗ് ബംഗ എന്ന് പറയുന്നത് മാസ്റ്റർ കാർഡിൻ്റെ CEO ആണ്.
ഈ ശന്തനു നാരായണൻ എന്ന് പറയുന്നത് അഡോബ്, അഡോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ഡി എഫ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന വീഴും, പിന്നെ അഡോബ് ഫോട്ടോഷോപ്പും എല്ലാം അഡോബിൻ്റെ പാക്കേജുകളാണ്. അപ്പോൾ അതിൻ്റെ സിഇഒ ആണ് നമ്മുടെ ശന്തനു നാരായണൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ സിഇഒയും മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒയും എല്ലാം ഇന്ത്യക്കാരാണ്. ഗൂഗിളിൻ്റെ സിഇഒ സുന്ദർ പിച്ചയും മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ സത്യ നദല്ലയുമാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. വൺ വേർഡ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ഹേറ്റർ ഓഫ് നോളജ് ആൻഡ് ലേണിംഗ്, അതിൻ്റെ വൺ വേർഡ് എന്ന് പറയുന്നത് മിസോലജിസ്റ്റ് ആണ്. മിസോലജിസ്റ്റ് ആണ് എ ഹേറ്റർ ഓഫ് നോളജ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഓപ്ഷനുകളിൽ ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത് ബുക്കുകൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളെയാണ് ബിബ്ലിയോഫൈൽ എന്ന് പറയുന്നത്. അടുത്ത ഫിലോജിലിസ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിക്കുന്ന അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്ന ആളെയാണ് നമ്മൾ ഫിലോജിലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മീസോജിനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വുമൺസിനെ ഹേറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ മീസോജിനിസ് എന്ന് പറയുന്നത്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നിന്ന് താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്തമായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ, അത് ബയോളജി ബോട്ടണിയാണ്. ബാക്കിയെല്ലാം ആൽഗയെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയും ബേഴ്സിനെ കുറിച്ചുള്ളത് ഓർണിത്തോളജിയും ഫംഗയെക്കുറിച്ചുള്ളത് മൈക്കോളജിയുമാണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ ബയോളജിയെക്കുറിച്ചുള്ള പഠനമല്ല, ബയോളജിയുടെ ഒരു ശാഖ മാത്രമാണ് ബോട്ടണി. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 2018 മുട്ടത്ത് വർക്കി പുരസ്കാരം ആർക്കെന്നാണ് ക്വസ്റ്റ്യൻ, അത് കെ ആർ മീരയ്ക്കാണ് ലഭിച്ചത്. ഈ പ്രഭാവർമ്മയ്ക്കും ടി വി ചന്ദ്രനും സച്ചിദാനന്ദനുമൊക്കെ പല പുരസ്കാരങ്ങളും ഈ അടുത്ത സമയത്ത് ലഭിച്ചിട്ടുണ്ട്. അവരുടെയും എല്ലാം ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പ്രഭാവർമ്മയ്ക്ക് നമ്മളുടെ പത്മപ്രഭ അവാർഡ് 2017 ലഭിച്ചിട്ടുണ്ട്. ടി വി ചന്ദ്രന് മുട്ടത്ത് വർക്കി അവാർഡ് 2017 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കെ സച്ചിദാനന്ദന് എഴുത്തച്ഛൻ പുരസ്കാരം 2017 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആൻസറുകളെല്ലാം നോട്ട് ചെയ്ത് വെച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം പി എസ് സി റാങ്ക് മേക്കേഴ്സിൻ്റെ 5 മിനിറ്റ് ചലഞ്ച് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോമായി ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.